ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗിനകത്ത് തന്നെ ശക്തമായ അഭിപ്രായമുണ്ട്, വർഗീയതയെ കൂടുതൽ നന്നായിട്ട് പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായം അവരുടെ ഇടയിൽ തന്നെയുണ്ട്. അങ്ങനെ ഒരു അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അല്ല, അങ്ങനെ വരാൻ വേണ്ടി എൽ ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ചർച്ച അല്ല, എനിക്ക് കാണേണ്ട കാര്യമില്ല. കാരണം അത് ചർച്ച ചെയ്യേണ്ടത് എൽ ഡി എഫിലെ ഘടകകക്ഷികളാണ്. വ്യക്തികൾ അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അവർ എതിർക്കും നമ്മളെ, അത് പാടില്ല. സി പി ഒക്കെ ഇല്ലേ, നമ്മുടെ പാർട്ടിയുണ്ട്. അത് നമ്മൾ അവർ തീരുമാനിക്കേണ്ട കാര്യം. ഇപ്പം അങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളതായിട്ട് തോന്നുന്നില്ല. അതാ ലീഗ് അങ്ങനെ വരാൻ തയ്യാറുമല്ലല്ലേ. ഇപ്പം അല്ല, അവർക്കിപ്പോൾ വരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലല്ലേ അവർ വരുള്ളൂ, അല്ലേ? ലീഗിന് ഇപ്പുറത്തേക്ക് വന്നാൽ കൊള്ളാം, കാരണം യു ഡി എഫുകളുടെ വീക്കായ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതാണ് അതാണ് കറക്റ്റ്. അപ്പോൾ കാര്യസാധനത്തിന് വേണ്ടിയല്ലേ നാട് നന്നാക്കാനല്ലോ, അതാണ് തിരുത്തേണ്ടത്. യു ഡി എഫിന് ശക്തിയില്ല, എൽ ഡി എഫ് വരിക, എൽ ഡി എഫ് മോശമാണെങ്കിൽ ഇതാണ് പ്രശ്നം. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വ്യക്തമായ തത്വങ്ങളുടെ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ, പൊളിറ്റിക്കൽ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന മുന്നണി ആയിട്ടുണ്ട്. അതിന് വലിയതായിട്ടൊന്നും ആരും ചെയ്യാൻ പാടില്ല, ചെയ്യാൻ സാധ്യതയില്ല. എൽ ഡി എഫ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല, അവിടെ മോശമായതുകൊണ്ട് ഇവിടെ വരുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞു. യു ഡി എഫ് വീക്കായതുകൊണ്ട് എൽ ഡി എഫ് പൊയ്ക്കളയാം, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അല്ല, അവർ വരുമോ വരാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ട കാര്യം, അതൊന്നും എനിക്ക് തടയാനൊന്നും കഴിയും. എൻ്റെ അതല്ല, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് തന്നെ തെറ്റാണ്. അതാരും പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ അഭിപ്രായം. കൺവിക്ഷനായിട്ട് ഒരാദർശത്തിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിൽ ആര് വന്നാലും നല്ലതല്ലേ? ഇടതുപക്ഷം അധികാരത്തിൽ വരികയോ പ്രതിപക്ഷം എന്തുമായാലും അത് മൂല്യങ്ങൾക്ക് വേണ്ടിയാണെന്നും എന്നുള്ളൊരു ചിന്താഗതി ഇല്ലല്ലോ. അധികാരം കിട്ടുമോ ഇല്ല എന്നുള്ളതല്ലേ നോട്ടം. മാധ്യമങ്ങൾ അതിനെയല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇവർ വന്നാൽ അവർക്ക് ആ ഗുണം കിട്ടും, ഇവർ പോയാൽ. ഇതൊക്കെ എഴുതി വെക്കുകയല്ലേ? ഇതിനപ്പുറത്തേക്ക് ഇത് വരുന്നില്ല, വരുത്തില്ല. കാരണം പ്രായോഗിക രാഷ്ട്രീയല്ലേ. പൊളിറ്റിക്കലി കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വന്നത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത് അവർ പറയുന്നത്. അതിന് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ്. ഇവിടെ അസംബ്ലിയൊക്കെ പല സീറ്റ് ജയിച്ച് അങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്. കേരള കോൺഗ്രസിന് അവകാശവാദം അതായിരുന്നല്ലോ, ആരും അതിനെ കണ്ടിച്ചില്ലല്ലോ. ആ സി പി മാത്രം എൽ ഡി എഫ് ആയിട്ട് കൂടി പറഞ്ഞില്ല, സി പി എതിർത്തു. അത് ഈ അതവർ എതിർത്തു. കാരണം ചങ്ങനാശ്ശേരിയിൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കിട്ടിയില്ല, വോട്ട് കുറഞ്ഞു. അവിടെ കേരള കോൺഗ്രസ് എം എൽ എ ആണ്, ഇപ്പോൾ മാണിയുടെ എം എൽ എ ആണ്. അത് വെച്ച് അവർ പറഞ്ഞതാണ്, അവരുടെ അഭിപ്രായമാണ്, നമ്മുടെ അഭിപ്രായമല്ല. അവർ പറഞ്ഞ ശരി, വോട്ട് അവിടെ കുറഞ്ഞെന്നുള്ള ശരിയല്ലേ, അല്ലാതെ പറഞ്ഞു. ഇതങ്ങനെ ഒരു പാർട്ടി വന്നത് കൊണ്ട് അവരുടെ വോട്ടർമാരെല്ലാം വോട്ട് ചെയ്യത്തില്ല, ഇത് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പാർട്ടി വന്നതുകൊണ്ട് ആ പാർട്ടിയിലെ വോട്ടർമാർ മുഴുവൻ വോട്ട് ചെയ്യത്തില്ല. ഉദാഹരണം, ബംഗാളിൽ കഴിഞ്ഞ നമ്മുടെ സി പി എമ്മും കോൺഗ്രസും വെവ്വേറെ മത്സരിച്ചു, ഒരു പെർസെൻറ്റേജ് വോട്ടും കിട്ടി. നമുക്ക് സീറ്റ് കിട്ടിയില്ല, അവർക്ക് ഒന്നാം രണ്ടോ സീറ്റും കിട്ടി. അവരുടെ പ്രതിപക്ഷ നേതാവ് അവിടെ നിന്നായിരുന്നല്ലോ ബംഗാളിൽ, അത് തോറ്റു. ഇത്തവണ തോറ്റു, ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചു കോൺഗ്രസ് സി പി എം. സി പി എമ്മിനൊന്നും കിട്ടിയില്ല, അവർക്ക് ഒരു സീറ്റ് കിട്ടി. രണ്ട് കൂട്ടരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു കണ്ടോ. അപ്പോൾ രണ്ടുപേരുടെ വോട്ട് വീണില്ലല്ലോ, ഉദാഹരണം കണ്ടില്ലേ? അപ്പോൾ മുഴുവൻ ഇടതുപക്ഷ വോട്ടും മുഴുവൻ കോൺഗ്രസോട് ഒരുമിച്ച് വീണില്ല. കാരണം ദീർഘകാലമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജനങ്ങളല്ലേ, അത് ചിലപ്പോൾ കുറേ കഴിയും, അതൊക്കെ മാറി വരാൻ ടൈം എടുക്കും. അവിടെയൊക്കെ ഒരുപാട് പേര് മരിച്ചതാണ്. കോൺഗ്രസ് ഭരണകാലത്ത് ഒരുപാട് സഹാക്കളെയൊക്കെ വന്നിരുന്നു അവിടെ. സിദ്ധാർത്ഥ ശങ്കർ റായയുടെ മറ്റേ സെമി ഫാസ്റ്റ് ടെറർ ഭരണകാലമില്ലേ, 10 years 70 to 80 ആ കാലത്ത്. അപ്പം അതിൻ്റെയൊക്കെ ഇത് ഇന്നിപ്പോൾ ഉണ്ടാവും, ടൈം എടുക്കും അതിന്. ഇവിടെയാണ് നമുക്ക് രണ്ടും പേര് ഇവിടെ ചേരുന്നുമില്ല കേരളത്തിൽ.